പുത്തുമേക്കര പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി ഇന്ന് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഡോക്ടറെയും രണ്ട് അസിസ്റ്റൻറ്റ് നഴ്സുമാരെയും ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെയും നിയോഗിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. കുറച്ച് സമയം കൊണ്ട് വാക്സിനേഷൻ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വാക്സിനേഷൻ്റെ ലക്ഷ്യം. എളന്തിക്കര എൽ പി സ്കൂളിലെ 4, 5, 6, 7 വാർഡുകളിലേക്കുള്ള ക്യാമ്പിൻ്റെ വാർത്തകളിലേക്ക്. വളരെ സന്തോഷം തോന്നുന്ന ദിവസമാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പിറകെയായിരുന്നു. കാരണം നമുക്ക് ക്യാമ്പ് നടത്തുന്നതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു. ഹോസ്പിറ്റലും പഞ്ചായത്തും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണ് നമ്മൾക്ക് ഇന്ന് 7 വാർഡുകൾക്കാണ് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നത്. 4 വാർഡ് എളന്തിക്കര സ്കൂളിലും 3 വാർഡ് പുത്തമ്പേലിക്കര ഹോസ്പിറ്റലിലും. അപ്പം നമ്മൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കുറേയധികം വാക്സിനേഷൻ എല്ലാവരിലും എത്തിക്കാൻ സാധിക്കും. അതൊരു കൂട്ടമായ പരിശ്രമമാണ്. അപ്പോൾ ഇനിയും എല്ലാവരുടെ വശത്തു നിന്നുള്ള എല്ലാവിധ സഹായത്തോടു കൂടി തന്നെ. നമ്മൾക്കറിയാം പുത്തമ്പേലിക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രോഗവ്യാപനം കൂടുതലാണ്. അപ്പം ജനങ്ങളുടെ പക്ഷത്തുനിന്ന് പറയുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കണം. കാരണം രോഗവ്യാപനമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ക്വാറന്റൈനിൽ തന്നെ ഇരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ആവശ്യം. കാരണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മളുടെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മളുടെ വാർഡുകളിലുള്ള രോഗവ്യാപനത്തിന് കുറവ് സംഭവിക്കുകയുള്ളൂ. അപ്പം എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്സിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. ഇന്നിപ്പോൾ വാക്സിനേഷൻ ക്യാമ്പ് ഔട്ട്റീച്ച് സെഷൻ നമ്മളിന്ന് എളന്തിക്കര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ പുത്തമേലിക്കര താലൂക്ക് ആശുപത്രിയിലുള്ള വാക്സിനേഷൻ സെഷൻ നമ്മൾ തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രയോറിറ്റി ഗ്രൂപ്പിനാണ് ഔട്ട്റീച്ചിൽ വാക്സിനേഷൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാക്സിനേഷൻ നടത്തും. 200 പേർക്കാണ് നമുക്ക് വാക്സിനേഷൻ സെഷൻ അനുവദിക്കുക. അതുപോലെ വാക്സിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ തുടർച്ചയായിട്ട് ക്യാമ്പുകൾ നടത്തും. അതുപോലെ പ്രസിഡൻറ്റ് പറഞ്ഞതുപോലെ രോഗവ്യാപനം തടയുന്നതിന് ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് രോഗവ്യാപനം തടയാൻ കഴിയുകയുള്ളൂ. പോസിറ്റീവായ വ്യക്തിയുമായി കോണ്ടാക്റ്റിൽ വന്ന വ്യക്തികൾ സ്വയം നിരീക്ഷണത്തിലാവുകയും ക്വാറന്റൈനിലായിരിക്കുകയും ചെയ്യണം. 14 ദിവസം തീർച്ചയായിട്ടും അവർ റൂം ക്വാറന്റൈൻ തന്നെ ആയിരിക്കണം. പോസിറ്റീവ് വ്യക്തിയുമായി കോണ്ടാക്റ്റ് വന്നിട്ടുള്ള ക്വാറന്റൈനിലുള്ള വ്യക്തികളും പരസ്പരം ഇടപഴകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ ഐസൊലേഷനിൽ, അതായത് മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാതെ കഴിയുകയും വേണം. എന്നാലേ രോഗവ്യാപനം നമുക്ക് തടയാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ തുടർന്നു കൊണ്ടുപോരുന്ന സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുക, കൈകൾ എപ്പോഴും വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടുപോവുകയും വേണം. എങ്കിലേ നമുക്ക് ഈ രോഗവ്യാപനം തടയുവാൻ കഴിയൂ. നമ്മൾ ജനുവരി 16 ആരംഭിച്ച വാക്സിനേഷൻ പരിപാടിയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം തന്നെ നമ്മൾ ആരംഭിക്കുകയും ഇപ്പോഴും തുടർന്നു വരികയാണ്. കൂടുതൽ ജനങ്ങളിലേക്ക് വാക്സിനേഷൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയൊരു വാക്സിനേഷൻ ക്യാമ്പ് നമ്മുടെ എളന്തിക്കര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സജീവമായി തന്നെ ഈ ക്യാമ്പ് മുന്നോട്ട് പോകും. ഈ ക്യാമ്പ് തുടങ്ങിയതിലൂടെ കൂടുതൽ പേരിലേക്ക് നമുക്ക് വാക്സിനേഷൻ എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും വാക്സിനേഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ പരിപാടിയിൽ ഏത് ആസൂത്രണം ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് വാക്സിനേഷൻ നമുക്ക് ഒരു ക്യാമ്പ് പോലെ നടത്താൻ സാധിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും ഈ വാർഡിൻ്റെ പേരിലും പഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്കും എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഇത് തുടർന്ന് കൊണ്ടുപോകണം. എല്ലാവർക്കും വാക്സിൻ കിട്ടുന്ന രീതിയിൽ ഒരു സജ്ജീകരണം ഉണ്ടാവും. ഇതിനെല്ലാം ഇത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്ന് 200 പേർക്കാണ് വാക്സിനേഷൻ നടത്തുന്നത്. വാക്സിനേഷൻ്റെ ലഭ്യത അനുസരിച്ച് കൂടുതൽ ക്യാമ്പുകൾ ഉണ്ടാകുന്നതാണ്. വാർത്തകളും വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സിമി ബിജു, ലൈഫ് കൊച്ചിയുടെ പുത്തൻവലിക്കര റിപ്പോർട്ടർ.